ഹലോ ഗായ്സ്, വെൽക്കം ടു സെറ്റിൽസ് ബൈ ഷിയാസ്. ഇന്ന് ഞങ്ങൾ നിലമ്പൂരിലാണ്. ഇവിടെ ഒരു ഹോൺ ബിൽ റിസോർട്ടിൽ കാണാൻ വന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ടാവും. നിങ്ങൾ കാണുക, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നിലമ്പൂർ പൂക്കോട്ടുംപാടം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് മുകളിലേക്ക് കയറി ടി കെ കോളനിയാണ്. ഇവിടെ ടി കെ കോളനി ഏകദേശം 1800 ഫീറ്റ് മുകളിലാണ് സീ ലെവലിൽ നിന്ന്. ഇതൊരു ഫോറസ്റ്റ് ബൗണ്ടറിയാണ്. ബ്രിട്ടീഷുകാരാണ് ഇവിടെ ടീ പ്ലാന്റേഷൻ തുടങ്ങിയത്. അവിടുത്തെ മണ്ണിൽ ഗോൾഡ് ഉണ്ട്. ഗോൾഡ് ഉള്ളതുകൊണ്ടാണ് ആ, അതായത് ഏറ്റവും നല്ല മണ്ണ് ടീ പ്ലാന്റേഷന് പറ്റിയ മണ്ണുള്ളത് സ്ഥലമാണ് നിലമ്പൂർ. ഇവിടെ ഇപ്പോഴും മറ്റേ നമുക്ക് ഓക്ഷനിലൊന്ന് വിളിച്ച് നല്ല തേക്കായിരിക്കും. അത് വേറെ കേരളത്തില് ഇവിടെ ഉള്ള തേക്കിനേക്കാളും വില കൂടുതലായിരിക്കും ഇവിടുത്തെ തേക്കിന്. നമുക്ക് ചെറുതായിട്ടൊരു മലകയറ്റം ട്രക്കിംഗ് ഉദ്ദേശിച്ചത്. നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അത് അടിയിൽക്കുള്ള ഉണക്കയില ഏതുണ്ട്, അതിന് ഡിസ്റ്റർബൻസ് ആണ്. ഇവിടെ ചക്ക കഴിക്കാൻ വേണ്ടി ആന വരാറുണ്ട്. അപ്പൊ ചക്ക ഈ വഴി എപ്പോഴും തുറന്നിട്ടേക്കണത്. ചിലപ്പോ വെള്ളം മുടിയാനും ഇതിലേക്ക് കൂടി പോകും. ആന വെറുതെ കയറി വരും. ആന ഇഷ്ടംപോലെ ആന കാട്ടുന്ന ഇറങ്ങി വരും ഇതിലേക്ക് കൂടി. ഏട്ടാ, ഇത് സാജന്റെ സൈക്കിളിന് വേണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയേക്കണ സ്ഥലമാണ്. സാധ്യതേട്ടനെ ഓടിച്ചുപിടിക്കാൻ. അപ്പൊ എപ്പോഴാ വരണ്ട സൈക്കിളായിട്ട്? എന്തായാലും സൈക്കിളിൽ പറഞ്ഞല്ലോ. ഇവിടെ വാഴയുണ്ട്. ഇതിന്റെ ഇടയിൽ ഇതായിട്ട് കവുങ്ങിന് വളർത്താൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ വാഴ നട്ടേക്കുന്നത്. ഓക്കെ, കവുങ്ങിന് തണൽ വേണം ഇനീഷ്യലി. ആനിപ്പോ ഉണ്ട് ഇവിടെ, അതുകൊണ്ട് ഇവിടെ ആള് കിടക്കണം ഇന്ന് രാത്രി. കഴിഞ്ഞാഴ്ച വന്നിരുന്നേ അവിടെ കമ്പിയൊക്കെ പൊട്ടിച്ചിരുന്നോണ്ട് ഇവിടെ ഇറങ്ങി വന്നു. ശരി, കവുങ്ങ് കളഞ്ഞല്ലോ. നാലഞ്ചിനും കളഞ്ഞു. അന്ന് ഞാൻ താഴെ രാവിലെ രാത്രി 11 മണിയുടെ വാഴയിലായിരുന്നു. 11 രാത്രി 11 മണിയുടെ വാഴയിലായിരുന്നു. അത് ശരി. അവിടെ നിന്ന് കയറി ഇവിടെ വന്നു 2 മണിക്ക് കയറി ആന ഇവിടെ ഇരിക്കുക. കമ്പിയൊക്കെ പൊട്ടിച്ചിട്ട് അതിലെ ഓടി രക്ഷപ്പെടുകയത്. ശരി, ഇവിടുത്തെ നാച്ചുറൽ സാധനമാണ്. കാറ്റ് തുടങ്ങി വരെ പോലെയാണ്. എല്ലാം എടുക്കാം, ഇങ്ങനെ ഇഷ്ടമുള്ള എടുക്കാം. കൊണ്ടുപോകണെങ്കിലും കൊണ്ടും പോവാം. ഇങ്ങോട്ട് കൊണ്ടുപോകണെങ്കിലേ കൊണ്ടും പോവാം. ചേട്ടാ, ഇവിടെ എങ്ങനെ ഉണ്ട്? ഇവിടെ എങ്ങനെയുണ്ട് സ്ഥലവും കാര്യങ്ങളൊക്കെ? സ്ഥലം ഒരു കുഴപ്പമില്ല, അങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിനില്ലാത്ത പ്രശ്നമുള്ളൂ. ഈ മൃഗങ്ങളുടെ ശല്യമാണ് ഇവിടെ കൂടുതൽ. രാത്രിയും പല ഭയങ്കര ശല്യം. അവിടെ കാണുന്നില്ല, അതാണ് ഫോറസ്റ്റ് ബൗണ്ടറി. അവിടെ കൂടെ ആനയൊക്കെ വരും. കിട്ടിയിട്ടില്ലേ? കാര്യമൊന്നുമില്ലല്ലേ. ആന മരം പിടിച്ച് അതിന്റെ മുകളിലേക്ക് ഇടും. അപ്പൊ അതിനൊക്കെ പൊട്ടി പോകും. അന്യായ ബുദ്ധിയ ഇത്ര ഉള്ളു. ഇതാണ് ഫോറസ്റ്റ് ബൗണ്ടറി. നല്ല തണുപ്പുണ്ടോ? നല്ല തണുപ്പുള്ള ആ മലയില്ലേ, അതിന് 20 കിലോമീറ്റർ അപ്പുറമാണ് ഊട്ടി. ട്രക്ക് ചെയ്ത് പോകാന്നാ പറയണത്. ട്രക്ക് ചെയ്ത് പോണ ഒരു ദിവസം ഓൺലി 20 കിലോമീറ്റർ. ആദിവാസികളുണ്ട് ഇവിടെ. അവര് ഇതാണ്, അവര് ഇതിന്റെ കണ്ടയുടെ ഉള്ളിലാ താമസിക്കുന്നത്. നമ്മളോട് വർത്താനൊന്നും പറയില്ല. അവരിവിടെ കൊണ്ടുവന്നിട്ട് കാട്ടുതേൻ, കോലരക്ക് അങ്ങനത്തെ സാധനങ്ങള് ഇവിടെ ഒരു കടയിൽ, ആകെ ഒരു കടയിലെ സപ്ലൈ ഉള്ളു, അവർ കൊടുക്കുള്ളൂ. എന്നിട്ട് അവരവിടെ നിന്ന് അവർക്ക് ആവശ്യമുള്ള സാധനം ആ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ബാർട്ടർ സമ്പ്രദായമാണ് ഇപ്പോഴും അവര് ഇത് ചെയ്യണം. പൈസ എടുക്കൂല, പൈസ ഒരുപാടില്ല. ഒരു വർത്തമാനം മലയാളമല്ല അവര് പറയണത്. ഇവിടെ ഇന്നലെ ഒരു ആന വന്ന് 4 കവുങ്ങ് 5-6 വാഴ എല്ലാം വെറുതെ പിടിച്ചിട്ടിട്ട് പോയി. അപ്പോ അതിന്റെ വാഴയാണ്, ശരി, അതിന്റെ പഴമാണ് അവര് ഫ്രണ്ടിൽ കൊണ്ടുപോണത്. നല്ല
ചെറുപഴോട് പാളയംകോട് വൈറ്റിന്ന് വന്നല്ല ഓ ഒരു പോലെ എടുത്താലോ അല്ല ഒരു പാടലും എടുത്താലോ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി വേറെ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഓൾമോസ്റ്റ് പല പ്രാവശ്യം ചെയ്യാൻ ഒരു പ്രാവശ്യം ശരിയാവുള്ളൂ. ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ല നമുക്ക്. ഇത് നമ്മുടെ ഫാദർ സേജ് ഫാത്തിമ ഹോസ്പിറ്റലിലെ ഡയറക്ടറാണ്. മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഇരിക്കട്ടെ. ഒരിറക്കം വരുന്നു കോമഡിയാണ് ഇവിടെയൊക്കെ. ആ അതെ ഇവിടെ നമ്മുടെ റിസോർട്ടാണ്. മേളിലേക്കുള്ള വഴിയുണ്ടോ നിങ്ങൾ? ഇവിടെ തറി ലസലത്തറി അങ്ങനെ നമ്മളെത്തി ഗ്രേറ്റ് ഹോൺബിൽ. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യണത് ചേങ്കേരി കാണിച്ചു തരാം. ഓക്കെ ഒന്ന് കയറിയുള്ളൂ. അപ്പൊ വിചാരിച്ചു നിങ്ങൾക്ക് ചെയ്ത് നോക്കാന്ന്. മൂന്നെണ്ണം മൂന്നെണ്ണം ചെടിക്ക് കാഴ്ചക്കാരൊക്കെ ഉണ്ട്. ഫാൻസ് ഫാൻസ് ഏ കം ഓൺ. ആവ് നിങ്ങളിത് കാണുക. ഇതൊരു പഴയ വെയിങ് മെഷീൻ ആണ്, മെയ്ഡ് ഇൻ അമേരിക്ക. ഒരു ഇതിനകത്ത് ഒരു 200 kg സപ്പോർട്ട് ചെയ്യും. ഇത് നമ്മുടെ പ്രസിഡന്റ് ചേട്ടനാണ്. പുള്ളിയാണ് ഇവിടുത്തെ ഓണറും കെയർ ടേക്കറും. അപ്പൊ പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അപ്പൊ കേട്ടോക്ക. ഞങ്ങൾ ബേസിക്കലി ബാങ്കേഴ്സ് ആണ്. ഓക്കെ ബാങ്കേഴ്സ് ആണ്. ബാങ്കേഴ്സ് ആണ്. ഞാൻ ബാങ്ക് ഓഫ് ബറോഡയിലായിരുന്നു. എന്റെ വൈഫ് ഫെഡറൽ ബാങ്കിലാണ്. ഇവിടെ തൊട്ട് തന്നെ നല്ലൊരു സ്ട്രീമുണ്ട്. സ്ട്രീമിൽ കുളിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ സൗകുമാരിയോ ഈ പ്രകൃതിയുടെ ഭംഗിയും കണ്ടിട്ട് സത്യത്തിൽ ഒരു 10 cm സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാൽ. അപ്പോൾ ആദ്യം വാങ്ങിച്ചപ്പോൾ അതിൻ്റെ അകത്തൊരു വീടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഇടയ്ക്ക് ഫ്രണ്ട്സും ബന്ധുക്കളായിട്ടൊക്കെ വരുമ്പോൾ പിന്നെ തിരിച്ചു പോകുമ്പോൾ അവർ ചോദിക്കുന്നത് പ്രസന്ന എന്നാണ് ഇനി അടുത്ത പോക്ക്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും വരണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള സ്ഥലം. ഇതൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിരുന്നെങ്കിൽ ഇത് വെറും ഒരു റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു സാർ. അതാണ് നമ്മൾ റിട്ടയർമെൻറ്റിന് ശേഷം എന്നാൽ പിന്നെ നമ്മൾ മാത്രം ഇത് എൻജോയ് ചെയ്യുന്ന നാട്ടുകാരെയും കൂടി എൻജോയ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സാധനം തുടങ്ങിയത്. ഇവിടെയുള്ള ഓരോ ചെടിയും നമ്മൾ നട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ഫലവൃക്ഷങ്ങളുണ്ട്, മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട്. ഇതൊരു 7 acre പ്രോപ്പർട്ടി. ഒരു 7 acre പ്രോപ്പർട്ടിയാണ്. ഇവിടെ രുദ്രാക്ഷത്തിൻ്റെ 2 മരമുണ്ട്. മുള്ളാത്ത ക്യാൻസർ ചികിത്സയ്ക്ക് ഏറ്റവും ഫലപ്രദമായ മുള്ളാത്ത ലക്ഷ്മി തരു, പിന്നെ അശോക മരം, അങ്ങനെ ഒരുപാട് ചെടികളുണ്ട്. നമ്മൾ കുറേ സീരിയ വനമായിട്ട് തന്നെ സംരക്ഷിക്കാൻ വേണ്ടി നിർത്തിയ അവിടെ നിന്ന് ഒരു മരം നമ്മൾ മുറിച്ചിട്ടില്ല. നമ്മൾ പുഴയിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള കല്ലുകളൊക്കെ ഉണ്ട്. ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്തു പോകണമെന്നൊക്കെ ആൾക്കാർ തോന്നും. നമ്മളത് എടുപ്പിക്കില്ല. നമ്മൾ അത് വരുന്ന അടുത്ത ജനറേഷന് കാണാൻ വേണ്ടിയിട്ട് കൂടെ എടുക്കാതെ എടുപ്പിക്കുകയാണ്. പ്രസവ ചെയ്യണം. എല്ലാ റൂമിലും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ആ ക്ലാരിറ്റി, അതായത് ശരിക്കും ക്രിസ്റ്റൽ ക്ലിയറാണ്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇത്ര ആഴമൊന്നും തോന്നുന്നില്ല. പക്ഷേ
ചിലപ്പോൾ എട്ടടി ഉള്ളതുണ്ടാവും. ആരെങ്കിലും നീന്തലൊക്കെ അറിയാൻ പാടില്ലാത്ത പാർട്ടീസ് അറിയാതെ അങ്ങനെ ഇറങ്ങിപ്പോയാൽ പെട്ടത് തന്നെയാണ്. അതുകൊണ്ടിട്ട് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് മിസ് ഗൈഡഡ് ആകരുത്, മിസ് ജഡ്ജ് ആയിപ്പോൾ ഇറങ്ങുന്നത്. അതെ, ഒന്നും ലെവലഡ് അല്ല, ലെവൽഡ് അല്ല. അല്ല ചിലപ്പോൾ ആയി ഒരടി വെള്ളമുള്ളതായിരിക്കും നമുക്ക് തോന്നുക, അവിടെ പഞ്ചടി വെള്ളമുണ്ടാവും. ഓക്കെ, അപ്പോൾ താഴേക്ക് ഒന്ന് ഇറങ്ങുമ്പോൾ അറിയാവുന്നത്. അപ്പോൾ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പ്രായമുള്ളവരെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം എട്ടടി വരെ വെള്ളമുണ്ട് ഇവിടെ. ആ പിന്നെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പക്ഷികൾ വരും. മിസ്ലിംഗ് ബേർഡ്സ് എന്ന് പറഞ്ഞൊരു പക്ഷിയാണ്. ഇന്ത്യയിലായി രണ്ട് സ്ഥലത്തേ ഉള്ളൂ, ഒന്ന് ഇവിടെ ഈ പറയുന്ന ഈ പഴം, പിന്നെ ഉള്ളത് ഹിമാലയത്തിൽ. രാവിലെ നമ്മൾ ചൂടടിക്കില്ലേ, അതടിക്കും. ഓക്കെ, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ മിസ്ലിംഗ് ബേർഡ്സ് ഞാൻ രാവിലെ കേട്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. ഒന്നാമതൊരു 5:30 സമയത്താണ് സൗണ്ട് ഉണ്ടായിരുന്നത് വേറെ. വൈകിട്ടും വരും, നല്ല ഭംഗിയാണ് ആ പക്ഷി, നല്ല ഡാർക്ക് ബ്ലൂ. വൈകുന്നേരം കാണാൻ വേണ്ടി ശ്രമിക്കണം. പക്ഷിയെ കാണാൻ ബുദ്ധിമുട്ടാണ്, കാണാൻ ബുദ്ധിമുട്ടാണ്. ഓ ബാഡ്. പിന്നെ ഇപ്പൊ രാവിലെ മയിലൊക്കെ ഉണ്ട്, മയിലിന്റെ അവിടെ മയിലിന്റെ കൊച്ചു കെട്ടില്ലേ? ഇല്ല, മയിലുണ്ട്, മയില് കേട്ടായിരുന്നു. മയിലുണ്ട്, ഗ്രേറ്റ് ഹോൺബിൽ, അത് ഗ്രേറ്റ് അല്ല, ഹോൺബിൽ, ഹോൺബിൽ, ഗ്രേ ഹോൺബിൽ. ഗ്രേറ്റ് ഹോൺബിൽ കാണണമെങ്കിൽ കാട്ടിന്റെ അകത്ത് പോകണം. ഇവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, കയറാൻ പാടില്ല അങ്ങനെ അല്ലേ കാടിനകത്തേക്ക്. പിന്നെ ഈ റിസോർട്ടിനകത്ത് ഇത് കാണാല്ലോ എനിക്ക്, ബാഡ്മിന്റൺ, ഫുട്ബോൾ, ക്രിക്കറ്റ് ബാറ്റ്, പിന്നെ ബോവാനാരോ. ബോവാനാരോടെ വേറെ വേർഷൻ വലുത് ഉള്ളിലിരിപ്പുണ്ട്. ഒറിജിനൽ അതും എടുത്തേട്ടത്, അവർക്ക് സപ്ലൈ ചെയ്തിരുന്ന ആ കുടുംബത്തിലെ ഇപ്പൊ ഉള്ള സീനിയർ മോസ്റ്റ് ആൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്ന ഇത്തിരി വെട്ടത്തോടൊന്ന് കാണിക്കാണല്ലോ. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതങ്ങനെ ഇത് തരാൻ ചാൻസ് കുറവാണ് യൂസ് ചെയ്യാൻ വേണ്ടി, യൂസ് ചെയ്യാൻ തരുന്നത് വേറെ ഉണ്ട് എന്നാട്ടാ. ഇതൊന്നും കൊടുക്കൂല, ഇത് ഭയങ്കര ഡേഞ്ചറസ് സാധനമാണ്. ഓ, ഇത് അതിൻ്റെ ആരോയാണ്, ഇത് ട്രൈബ്സ് ഉണ്ടാക്കണേ, ഇത് ട്രൈബ്സിൻ്റെ സാധനമാണ്, ഇതൊക്കെ ട്രൈബ്സിൻ്റെ സംഭവമാണ്. നൈസ്, അടിപൊളിയാണ്. പിന്നെ ഇവിടെ മറ്റേ സ്വിമ്മിങ് ഗോഗിൾസ്, സ്കേറ്റിംഗ് ഷൂസ്, സ്നോക്കിൾ ചെയ്യുന്ന സംഭവം, പിന്നെ എയർ ഗണ്ണൊക്കെ ഉണ്ട്. ഓ, ഭയങ്കര ഹെവിയാണ്, 250. തൊട്ടാ പൊട്ടുന്നുള്ള അവസ്ഥയിലേക്കാണ്, മീൻസ് വെടിവെക്കാൻ വസ്തായിരിക്കും. പിന്നെ ചേട്ടാ, ഇവിടെ സ്പെഷ്യാലിറ്റി എന്താ ഈ റിസോർട്ടിൻ്റെ, മീൻസ് സ്റ്റേ വൈസ്? സ്റ്റേ വൈസ് എന്ന് പറഞ്ഞെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടിയിട്ടാണ്. ശരിയാണ്, ഇന്നലെ കഴിച്ചത് അടിപൊളിയായിരുന്നു, ചപ്പാത്തി, വെജിറ്റു. അത് കഴിയുന്നതൊക്കെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ മിക്കവാറൊക്കെ നമ്മൾ തന്നെ ആയിരിക്കുള്ളൂ, നമ്മുടെ ഫാമിലി നമ്മളാണ്. പിന്നെ പൊടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പൊടിക്കുന്നതാണ്, എറണാകുളത്ത് ഞങ്ങളുടെ ഒരു ഈ ഫുഡ് പ്രോസസ്സിങ് ഫുഡ് അങ്ങനെ ഒരു അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന അമ്മ ബ്രാൻഡ്. വളരെ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അത് മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കും, അതുകൊണ്ട് ഞങ്ങളുടെ പൊടി ഇട്ടിട്ട് ഞങ്ങൾക്ക് നല്ല ഗ്യാരണ്ടിയിടാം. അതുകൊണ്ട് ടേസ്റ്റ് എല്ലാം ഒരേപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫുഡിൻ്റെ പേരിൽ ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും നമ്മൾ കോൾഡ് സ്റ്റോറേജ് വെക്കില്ല. വരുന്ന ആൾക്കാർക്ക് അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് അന്ന് തന്നെ വാങ്ങി. ഇന്നിപ്പോൾ ഇന്നത്തെ കേരള സാധനം ഇന്ന് കാലത്തെ വാങ്ങിക്കണം, ഡെയിലി ബൈ ആണ്. ഡെയിലി ബൈ, അപ്പോൾ അതൊക്കെ കുറച്ച് ദൂരത്തിൽ പോകണമെങ്കിലും നമ്മൾ ഈ ഫ്രോസൺ സംഗതി കൊടുക്കില്ല. ഓക്കെ, മുൻകുട്ടി വരുന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മൾ, അല്ലാതെ വാക്കിംഗ് ഗസ്റ്റ് നമ്മൾ എടുക്കാറില്ല. ഓ, നേരത്തെ വിളിച്ച് ഓർഡർ ചെയ്ത് അങ്ങനെ വന്നോ അല്ലേ? അല്ല, ഇവിടുത്തെ റേറ്റ്സ് എങ്ങനെയാണ്? നമ്മുടെ റേറ്റ് ഞങ്ങളുടെ റൂംസിന് 3 തരം റൂംസാണ് ഉള്ളത്, 4,500, 5,000, 6,000, 2 പേർക്കാണ് റൂം.
അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ചെക്ക് ഇൻ ടൈം 12 noon, ചെക്കൗട്ട് പിറ്റേ ദിവസം 11 മണി. അപ്പോൾ വരുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക്, നമ്മളിവിടെയുള്ള ഏതെങ്കിലും നാച്ചുറൽ ഡ്രിങ്ക്, ഇപ്പോൾ മാങ്ങയുടെ സീസണിൽ മാങ്ങ ജ്യൂസ്, ഫാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഫാഷൻ ഫ്രൂട്ട്, പേരക്ക ജ്യൂസ്, അമ്പഴങ്ങ ജ്യൂസ്, അത് റൈറ്റ് ആണ്. ആ പിന്നെ ഞങ്ങൾ ഇത് കൊടുക്കും, പുളി മാങ്ങ, പച്ചമാങ്ങ ജ്യൂസ്, അതൊക്കെ അടിപൊളി സാധനങ്ങളാണ്. ജ്യൂസ് അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഇലയിൽ സദ്യ, പൊക്കടമ്പഴം പായസം, അതിൻ്റെ അകത്ത് ആവശ്യക്കാർക്ക് ചിക്കൻ്റെ ഒരു ഐറ്റം കൂടി കൊടുക്കും, അതിന് നമ്മൾ 300 rupees. പിന്നെ വൈകിട്ട് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി കപ്പ പുഴുങ്ങിയത് സ്മാഷ് ചെയ്തിട്ട് തേങ്ങ പീരയിട്ടിട്ടുള്ളത്, അതിനോടൊപ്പം കാന്താരി ചമ്മന്തി. കാന്താരി ഞാൻ ഞങ്ങളിവിടെ കാന്താരി ഉണ്ട്, വളരുണ്ട്, കൊളസ്ട്രോളിനൊക്കെ വളരെ ഉത്തമം. ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കപ്പ കാന്താരി ഭയങ്കര കോമ്പിനേഷനാണ്. രാത്രി ബ്രെഡ്, ചപ്പാത്തി, ചിക്കൻ കറി, വെജിറ്റബിൾസ് കറി, കട്ട് ഫ്രൂട്ട്സ്, പിന്നെ വെജിറ്റബിൾ സലാദ്, അത്യാവശ്യം വേണ്ട ആൾക്കാർക്ക് ചോറ്, ഇതാണ് ഡിന്നർ. അതിന് നമ്മൾ 250 per head. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ്, ബട്ടർ, ജാം. ജാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞങ്ങളുടെ ഇവിടെ ത്രൂ ഔട്ട് ചക്കയുടെ ജാമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന ജാം. ഓ, അതും ഓർഗാനിക് തന്നെ? അത് ഓർഗാനിക് തന്നെ. ചക്ക ജാം അല്ലെങ്കിൽ പഴത്തിൻ്റെ ജാം, ഉപ്പുമ, പിന്നെ ചിരട്ടയിൽ പ്രിപ്പയർ ചെയ്യുന്ന പുട്ട്, ഭയങ്കര സോഫ്റ്റ് പുട്ടാണ്. പുട്ട് കടല, ഫസ്റ്റ് ഡേ ആണ് കടല. ചില ആൾക്കാർക്ക് പിറ്റേ ദിവസം പുട്ട് തന്നെ വേണമെന്ന് പറഞ്ഞാൽ കടലേക്ക് വേറെ ചെറുപയർ കൊടുക്കും. ചില ആൾക്കാർക്ക് പിന്നെ പുട്ട് വേണ്ടാത്ത ആൾക്കാർക്ക് ഇഡ്ഡലി, അടുത്ത ദിവസം ദോശ അല്ലെങ്കിൽ അപ്പം, അങ്ങനെ ബാക്കിയെല്ലാം കോൺസ് ഇത് തന്നെ ഇരിക്കും. ഈ ഐറ്റം മാത്രം മാറും. ഓക്കെ. ഫുഡ് കഴിക്കാൻ മാത്രമായിട്ട് ആൾക്കാർ വരുന്ന നമ്മളുടെ പിന്നെ ഇവിടെ ബീഫ് വളർത്തി കൊടുക്കും, അടിപൊളിയാണ്. അത് ഹലാലാണോ? ഹലാൽ തന്നെയാണ്. ഇവിടെ ഹലാലില്ലാത്ത വല്ലതും കിട്ടോ? ഇവിടെ അതല്ല, അത് ഡൗട്ടുള്ള കുറേ പേരുണ്ട്. അതല്ല, അതിൽ പറഞ്ഞു മലപ്പുറം ജില്ലയില് ഹലാലല്ലാത്ത ഒരു സാധനം കിട്ടൂലോ. ഓക്കെ. അപ്പൊ അതിലും ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക്. അതൊക്കെ വിത്തോർച്ചയല്ലേ ഇവിടെ. പിന്നെ ബാർബിക്യൂ നമ്മൾ ചെയ്തു കൊടുക്കും, അതിന് സ്പെഷ്യൽ നല്ല ബാർബിക്യൂന്റെ അതൊക്കെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ്, കൊറിയ എന്നുള്ള സാധനം. ബാർബിക്യൂ മെഷീൻ ശരിയാണ്. പിന്നെ ചേട്ടാ, ആൾക്കാർക്ക് ഇപ്പോൾ നിങ്ങളെ വിളിച്ച് കോൺടാക്ട് ചെയ്യണം, ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളെ നമ്പർ കാർഡ് എന്തെങ്കിലും ഉണ്ടാവും? നമ്പർ കണ്ടല്ല, ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ www.greathornbillresorts.com അടിച്ചാൽ സൈറ്റിൽ എല്ലാ അഡ്രസ്സും വരും, എല്ലാ ഡീറ്റെയിൽസും വരും. ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ റിസോർട്ട് ഇനിയും കാണിച്ചു തരുന്നതായിരിക്കും. ഇന്നലെ രാത്രി ഞങ്ങൾ എത്തിയാണ് ഇവിടെ, പക്ഷേ അതിൽ നിന്ന് കാണിക്കാൻ പറ്റിയില്ല. എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ ഒരു പൂളുണ്ട്, അത് അണീവൺ ആണ്, ഒരു 1 feet ഉണ്ട്, 6 feet, 6.5 feet ഒക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിപൊളിയായിരുന്നു, നല്ല തണുപ്പായിരുന്നു രാത്രി. അപ്പോൾ ഇന്ന് രാവിലെ പോകാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുഴയിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. ഇത് ഈ ഹോൺബിൾ റിസോർട്ടിലെ ഒരു 4500 റേറ്റ് വരുന്ന റൂമാണ്. ഇതാണ് ഇതിൻ്റെ ഫെസിലിറ്റി, AC, TV, പിന്നെ ബെഡ്. ഇവിടെ ഒരു അത്യാവശ്യം വലിയൊരു ടോയ്ലറ്റൊക്കെ ഉണ്ട്. നല്ലൊരു സംഭവം തന്നെയാണ് ഇത്. ഇതിൻ്റെ മുകളിൽ ഒരു 5000 റൂം വരുന്നുണ്ട്. അത് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ഒരു മുകളിലായതുകൊണ്ടുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ വ്യൂ, പുറത്തോട്ട് ഫുൾ കാടതൊക്കെയാണ്. കുറച്ച് ക്ലീൻ ചെയ്താൽ അരുവിയൊക്കെ കാണാം. ഇത് ഹണിമൂൺ സ്യൂട്ട്, ഇത്രയും കൂടെ സ്പേഷ്യസ് റൂമാണ്. പിന്നെ ടോയ്ലറ്റിൽ നിന്ന് വിൻഡോ ഉണ്ട്.
ടോയ്ലറ്റ് ഒരുപാട്. നല്ല കാറ്റുണ്ട്. പിന്നെ ഇവിടെ സ്പോട്ടൊക്കെ ഉണ്ട് ക്യാരംസ് കളിക്കാൻ വേണ്ടി, ടേബിൾ ടെന്നീസ് കളിക്കാൻ വേണ്ടി. പിന്നെ എക്സസൈസ് ചെയ്യാനുള്ളവരാണെങ്കിൽ അവർക്ക് എവിടെ വേണമെങ്കിൽ എക്സസൈസ് ചെയ്യാമല്ലോ. മൊത്തം ഓപ്പൺ സ്പേസാണ്, ചെറിയൊരു റെസ്റ്റിംഗ് ബെഡ്. പിന്നെ ദേ ഇവിടെ കാണുന്നതാണ് നമ്മളുടെ റൂം. ഇത് ടീം മെമ്പേഴ്സൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇത് വന്നിരിക്കുന്ന സി ടി കെ മെമ്പേഴ്സിൻ്റെ കൂടെ കേട്ടോ, നമ്മുടെ സി ടി കെ ടീമാണിത്. യെസ്, കുറച്ച് റിസ്കി ആണ്. ഇരിഞ്ഞിറങ്ങിയ നല്ലത്. ഓ മാൻ, ഇത് കാണുമ്പോ അറിയാലോ പോണ പോക്ക്, ഇത് റിസ്ക് ആണ്. പിന്നെ അവിടെയാണ് അരുവി. അരുവി കുരുവി പൂരുവി സംഭവിഷാറാണ് പോവാനൊക്കെ പറ്റും. പക്ഷേ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല പോണ പോക്കില്. നോക്കാം നമുക്ക്, അതെ കുറച്ച് റിസ്ക് ആണ്. വല്ല പറ്റിയ സ്ഥലം രക്ഷയില്ലട്ടോ. മൊത്തം കല്ലും പാറയും സിറ്റുവേഷൻ ആണെങ്കിൽ പോലും വെള്ളവും നല്ല, മൊത്തത്തിൽ നല്ല രസമാണ്. അതായത് ഈ ലൊക്കേഷൻ്റെ അഡ്രസ്സ് ഞാൻ ലിങ്കിൽ കൊടുക്കാൻ ശ്രമിക്കാം, അതോ കൂടുതലേക്ക് കമൻറ്റ് ചോദിക്കുക, ഉഷാറാക്കാം. ടീം മെമ്പേഴ്സൊക്കെ അവിടെ ഉണ്ട്. എന്തായാലും നല്ല സെൻറ്ററിൽ നല്ല ആഴമുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ പാറ വഴി നടന്നു പോകാമെന്ന് വിചാരിക്കുന്നത്. പോയിട്ട് വരാം. പാടുപൂത്തല്ലോ കൈ പിടിച്ചീടാൻ അന്ന മൂളി പാട്ട് പാടി വന്ന അനുരാഗരിമരപ്പൂരെ തള്ളണേ കടപ്പ്.
ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിലൻ സർഗശക്തിയാ ഇക്കുതിരയെ വിട്ടയൻ കുന്തുരാൻ വിശ്വസംസ്കാര വേദിയിൽ പുത്തനാ അശ്വമേധം നടത്തുകയാണു ഞാൻ വിശ്വസംസ്കാര വേദിയിൽ പുത്തനാ അശ്വമേധം നടത്തുകയാണു ഞാൻ നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ ചെമ്പൻ കുതിരയെ എന്തൊരുന്മേഷമാണതിൻ കണ്ണുകളിൽ എന്തൊരുത്സാഹമാണതിൻ കാലുകളിൽ വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെട്ടി നേടിയതാണതിൻ ഭിത്തികൾ മന്ത്രമായുള്ളൊരു പിഞ്ചികാജ തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം കോടി കോടി പുരുഷാന്തരങ്ങൾക്കും മുമ്പ് കാട്ടിൽ വെച്ച പിതാമഹൻ കണ്ടതാണി കുതിരയെ കാട്ടുപുൽ തണ്ടു നൽകി കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തച്ഛിമാർ ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവ് എത്രയെത്ര ശവകുടീരങ്ങളിൽ തൃത്തമാടിയ നാളാ കുളമ്പുകൾ കുറച്ച് പണിപ്പെടും. അതെ, ഭയങ്കര ഭയങ്കര ഡ്രോപ്പാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇടാൻ പറ്റിയൊന്നുമില്ലല്ലോ, ചേട്ടൻ എടുത്തിട്ട് ഇപ്പൊ ഒരു എലിയിടാണെങ്കിൽ അത് ഹാഫാണ്, അതിനായിട്ട് പിന്നെ അങ്ങോട്ട് പോകാനുണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. ബസാഞ്ചട പോവാ. ഇത് ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ കിട്ടുന്നതാണ്. ഇത് ഇതിന്റെ ജെണ്ട എന്നാ പറയാ, അതിന് അതിന് ഫ്ലാഗ് എന്ന് പറയും. ഫ്ലാഗ് എന്ന് പറയുന്നത് ഇതിന് നമ്മള് മലയാളത്തിൽ ജെണ്ട എന്നാ പറയാ. ജെണ്ട 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ബൗണ്ടറിയിലാണ് അങ്ങനെ അവര് അതിർത്തി തിരിക്കുന്നത്. ജെണ്ട വെച്ചിട്ടാണ്, അതാണ് ജെണ്ട നേരെ കാണുന്നത്. കല്ലിട്ടേക്കണ ജെണ്ടകള് ഓക്കെ. അപ്പൊ ഈ സംഭവം സമയം കിട്ടിയ ഒന്ന് പോസ് ചെയ്ത് വായിക്കുക. ഹാംപെക്സ് ഉണ്ട്. എന്താ നമ്മള് ഇവിടെ വന്ന ഗസ്റ്റിന് വേണ്ടിട്ട് ഹാംപെക്സ് ഒക്കെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഊഞ്ഞാലുണ്ട് അപ്പുറത്ത്. ഇത് ജാതിയാണ്, ഈ തൈ ജാതി കായുണ്ട്. ഓക്കെ, ഇത് ഒരു ഇത് ഓപ്പൺ തിയേറ്റർ ആണ്. ഇത് ഇതൊരു ഓപ്പൺ തിയേറ്റർ ആണ്. അത്യാവശ്യം വൈകുന്നേരമൊക്കെ എല്ലാവരും ഫാമിലി ഒക്കെ ആയിട്ട് ഗ്യാതറിംഗ് പറ്റിയ സ്ഥലമാണ്. ഓപ്പൺ തിയേറ്റർ. പിന്നെ അപ്പുറത്ത് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആണ്.
ഇത് നമ്മള് കല്യാണം ചെറിയ ഫംഗ്ഷൻസിനൊക്കെ കൊടുക്കാറുണ്ട്. ആ ഇതല്ലേ? ഓക്കെ ഓക്കെ. ചെറിയ ഷോർട്ട് പൈസ ആയിട്ട് തമിഴൊക്കെ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി. ഓ അപ്പോ പറഞ്ഞല്ലോ അത് ഓപ്പൺ തിയേറ്റർ ചെറിയൊരു സ്റ്റേജ് പോലെ പ്രോഗ്രാംസ് നടത്താറുണ്ട് ആൾക്കാർ ഇവിടെ നിന്നാണ് പറയുന്നത്. പിന്നെ കൊറോണ ആയിട്ട് വന്നിട്ടുണ്ടാവില്ല. കൊറോണ കേശം വന്നിട്ടുണ്ട് ആൾക്കാർ? കൊറോണ കേശം കുറവാണ്. ഓ ഇത് ഉള്ളിലേക്ക് ഉണ്ട് കേട്ടോ. ഇല്ല കുഴപ്പമില്ല, സ്മൂത്താണ്. അതെ, ചെരുപ്പിനടുത്ത് നടക്കുന്ന നല്ലൊരു സംഭവമാണ്. നമ്മൾ പോകുന്നത് ബാഹുബലി പാറയിലേക്കാണ്. ഇറക്കുവാണ് ഫുള്ള്. ഇവിടെ മരത്തിന്റെ ശബ്ദമാണ് കേട്ടോ, മരവും കല്ലും. ഇത് ഇത് നമ്മൾ പോകുന്നത് ഇപ്പൊ ഫാമിലി കടവിലേക്കാണ്. അത് ഫാമിലി ചിൽഡ്രൻസ് സേഫ്റ്റി ആയിട്ട് കുളിക്കാൻ വേണ്ടിട്ട് ഫാമിലി ചിൽഡ്രൻസ് ഒക്കെ വരുമ്പോ നമ്മൾ ഈ ഈ ഒരു കടവാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഫോറസ്റ്റ് ജെൻഡർ നോക്ക്, അടുത്ത് ഒരു ജെൻഡർ നോക്ക്. ലാൻഡ്മാർക്ക്, ലാൻഡ്മാർക്ക്. ഇതാണ് നമ്മളൊരു ഒരു ഫോട്ടോ പോയിന്റ്സ് ആണ്. ഈ ഒരു ഒരു വലിയ പാറ നമുക്ക് അല്ലേ. ഓ മാൻ, ബാഹുബലിപ്പാറ, ബാഹുബലിപ്പാറ. ഈ കല്ലത് വിളലെന്നാ മതി. അച്ഛൻ പണ്ട് അച്ഛൻ കയ്യെത്തണതാണ്. ആ എക്സ്പ്രഷൻ നോക്ക്. ഇവിടെ ഇൻസെക്ട്സ് ഒക്കെ കുറച്ച്. മഴക്കാലത്ത് നമ്മൾ ഇവിടെയാണ് കുളിക്കുന്നത്. കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. ഞാന് ഇങ്ങനത്തെ സ്ഥലത്തിൽ അധികം പോയിട്ടില്ല. ആ ഇട പറ. ആ അത് നമ്മുടെ അടുത്ത ബാഹുബലി, ബാഹുബലി നമ്പർ 4 ഓൺ സ്റ്റേജ്. സ്ഫടികത്തിലെ മോഹൻലാല. ഇത് നേരത്തേലും ഇത്തിരിയും കൂടെ ഡെപ്ത് കുറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടെ ഫാമിലി ഫ്രണ്ട്ലിയാണ്. അവിടെ ഡെപ്ത് കൂടുതലാണ്. ഈ സ്ഥലം നമ്മൾ നിന്ന സ്ഥലമില്ല നേരത്തെ, അതിൻ്റെ കുറച്ച് റൈറ്റിൽ മാറിയാണ്. അത് വരുന്നത് ഇത്തിരി കറങ്ങിയാണ്. നേരത്തെ കയറ്റങ്ങൾ കയറി ഉണ്ടല്ലോ നിങ്ങൾ. അതും പിന്നെ കറങ്ങിയിട്ടാണ് ഇവിടുത്തെ ഒരു ഇറക്കമുണ്ട്. ആ വഴിയാണ് ഇവിടെ വരുന്നത്. അവിടുത്തെ അറിയില്ല, ഒരു 4 to 10 feet വരെ ആഴമുണ്ട് പറയാൻ പറ്റില്ല. കാരണം കല്ല് എങ്ങനെയാണോ അതനുസരിച്ചാണ് അതിൻ്റെ ഡെപ്ത്തൊക്കെ ഇരിക്കുന്നത്. ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ് ഡെപ്ത്. എന്ന് വെച്ചാൽ ഫാമിലി ചിൽഡ്രൻ അവർക്കൊക്കെ ഇത്തിരി ഫ്രണ്ട്ലി എന്ന രീതിയിലാണ്. പക്ഷേ ഒരു 5 feet 6 feet ഡെപ്ത് ഉണ്ടെന്നാണ് പറഞ്ഞത്. അറിയില്ല കൃത്യമായിട്ട്. അവിടെ ഓൾറെഡി കുളിച്ചല്ലോ, ഇനി ഇറങ്ങാൻ താല്പര്യമില്ല ഇപ്പോൾ. അപ്പോൾ ഇനി ഞങ്ങൾ മേളിലേക്ക് തിരിച്ചു പോയി ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ പിന്നെ അങ്ങനെ അത് ചെയ്യാം. ഇതാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞ ചക്കയുടെ ജാം. ഇത് ഇവർ ഇവിടുത്തെ ഉണ്ടാക്കിയതാ. ചക്ക, ഡേറ്റ്സ്, ബട്ടർ, പിന്നെ അവരുടെ സെർട്ടപ്പുട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ബട്ടർ ബട്ടർ അടിപൊളി ചക്ക ജാമാണ്. ഇലക്ക് കിട്ടുന്നത് ചായ
കോഫി 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 ഒരു രക്ഷയില്ല തരുന്നതൊക്കെ നല്ല ഫുഡാണ് അത് ഗ്യാരണ്ടിയാണ് കിട്ടിയത് മനോഹരം കിട്ടുന്നത് അതിമനോഹരം ബ്രോ ഇതാണ് മുള്ളുമുരുക്ക് നല്ല ഷാർപ്പാണ് കേട്ടോ ചെറുതായിട്ട് ഈ കാടില്ലേ കാടൊന്ന് വെട്ടി തെളിച്ചാണ് മഴക്കാലത്ത് നല്ല രസം പുറത്തേക്ക് ഇറങ്ങിയാൽ അടിയടി പോവല്ലോ പറിച്ച് അടിയടി പോവാം ഇത് പല സാധനത്തിന് ഉപയോഗിക്കാം ഇത് അമ്പലങ്ങളിലും മത്സരത്തൊക്കെ കുന്തിരിക്കാം അത് തന്നെ സാധനം കുന്തിരിക്കാം മരത്തിന്റെ ചെറിയൊരു പീസ് കത്തിക്കാം മണത്തൊക്കെ പോങ്ങളൊക്കെ കത്തിച്ചോ ആ നല്ല മണുണ്ട് ഞങ്ങളിപ്പോ ഹോൺബില്ലിൽ നിന്നൊക്കെ ഇറങ്ങി ഇതിന്റെ ബാക്കിൽ കാണാമല്ലോ ഡബിൾ ടെക്ക് ബസ്സൊക്കെ ഇത് ഇവിടുത്തെ ഒരു ടീ ടൈം എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ് ഇവിടുത്തെ ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം കൊള്ളാം ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും നേരെ വീട്ടിലേക്കായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് വല്ല ചായ പിടിക്കുക മീൻസ് ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നിർത്തുള്ളൂ അപ്പോൾ പിന്നെ അവിടെ ചെയ്യണം എന്തെങ്കിലും ഓക്കെ നമ്മളങ്ങനെ മണ്ണുത്തി കവലിച്ചേക്കണാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബുഹാരീസ് ഒത്തൻറ്റിക് ബിരിയാണി കുസീൻ സമയം ഇപ്പോൾ ഒരു 8:30 കഴിഞ്ഞു അപ്പോൾ ഇവിടെ കയറാം എന്തുണ്ടെന്ന് നോക്കാം കിട്ടുന്നത് കഴിക്കാം നല്ലവണ്ണം കറിയിക്കാം ഓക്കെ അപ്പൊ റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ചിറങ്ങി കഴിച്ചത് 4 സാധനങ്ങളാണ് 3 ഷവർമയും ഒരു തലപ്പട്ടി ബിരിയാണിയും ഷവർമ മെക്സിക്കൻ ബുഖാരി സ്പെഷ്യൽ ആൻഡ് പെരി പെരി ഷവർമയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ റെസ്റ്റോറന്റിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ബുഖാരി സ്പെഷ്യൽ ഷവർമയാണ് സെക്കൻഡ് മെക്സിക്കൻ സെക്കൻഡ് പെരിപ്പെരി തേർഡ് മെക്സിക്കൻ മെക്സിക്കൻ മൂന്നിൽ ക്വാണ്ടിറ്റി ഓൾമോസ്റ്റ് സെയിം തന്നെയായിരുന്നു മെക്സിക്കൻ എന്താ പോരായ്മെന്ന് തോന്നി ബുഖാരി ഇത്രയും കൂടെ ഒരു ജ്യൂസി ടേസ്റ്റ് ആയിരുന്നു പെരിപ്പെരി സ്പൈസി ഒന്നായിരുന്നില്ല ജസ്റ്റ് ഓക്കെ അത്രയും പറയാനുള്ളൂ പിന്നെ ബിരിയാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയ റൈസാണ് അത്യാവശ്യം ഒരു മിന്റേഷ് ചില്ലി ഫ്ലേവർ റൈസാണ് ഉണ്ടായിരുന്നത് ചിക്കൻ കുറച്ച് റഫായിരുന്നു മീൻസ് കുറച്ച് മൂത്ത ടൈപ്പ് ചിക്കൻ ആണ് കിട്ടിയത് പക്ഷേ ഓവറോൾ ഓക്കെ ജസ്റ്റ് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാവുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അതാണ് അതിൻ്റെ റിവ്യൂ സോ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അഭിപ്രായം ദൃശ്യങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും നിങ്ങൾ അതിൽ കൂടെ മെസ്സേജ് ചെയ്യാവുന്നതാണ് സോ കീപ് ഓൺ വാച്ചിങ് ആൻഡ് കീപ് ഓൺ ഷെയറിങ് മൈ വീഡിയോസ് ആൻഡ് വീണ്ടും കാണുമായിരിക്കും ഗുഡ് ബൈ